നമസ്കാരം കൂട്ടുകാരെ, ഞാനിന്നൊരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഒരു ഉദാഹരണം നമുക്ക് കാണാം. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നവരായെങ്കിൽ നിങ്ങൾ ലാഭം നോക്കോ ഇല്ല നഷ്ടം നോക്കോ? നിങ്ങൾ ഏത് വഴിയിലാണ് ലാഭം വരുന്ന ആ കാര്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടാവുക, അല്ലേ? നിങ്ങൾക്ക് നഷ്ടം വരുമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുക. ഞാനിത് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോയിൽ ഒരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഫോട്ടോ, പേഴ്സണൽ ഫോട്ടോയും വീഡിയോയും ആർക്കും സെൻഡ് ചെയ്ത് കൊടുക്കരുത്. കാരണം നിങ്ങളുടെ ഫോട്ടോയും വീഡിയോയും അവർ അവരുടെ സ്റ്റോറേജിൽ സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ബീറ്റാ വേഴ്സണിൽ മാത്രമല്ലേ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഇത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ വാട്സപ്പ് നമുക്ക് തന്നിരിക്കുന്നത്? അതേപോലെ തന്നെ ഫേസ്ബുക്ക് ആയാലും നാട്ടുകാരെല്ലാം നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ വാട്സപ്പും ഫേസ്ബുക്കും നമുക്ക് വേണ്ടി സോഷ്യൽ മീഡിയ റെഡിയാക്കി തന്നിരിക്കുന്നത്? അവരുടെ ലാഭം, കോടിക്കണക്കിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വാട്സപ്പിൽ തന്നെ ഞാൻ 2017 വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഞാൻ ചാറ്റ് ചെയ്ത കോണ്ടാക്ട് നമ്പറുകൾ, അവരുടെ എൻ്റെ കോണ്ടാക്റ്റിൽ തന്നെ പല നമ്പറുകളും ഇല്ല, പക്ഷേ വാട്സപ്പ് കോണ്ടാക്റ്റിൽ അവരുടെ സ്റ്റോറേജിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാവോ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് റിക്കവർ ചെയ്തപ്പോൾ ആ നമ്പറുകൾ ഫുള്ളും എനിക്ക് കിട്ടി. അവരുടെ ലാഭം തന്നെയാണ് നോക്കണേ. 2010 2011 ആ സമയങ്ങളിലൊക്കെ നമ്മളുടെ മൊബൈലിൽ കാണുന്നത് ഇംഗ്ലീഷ് വീഡിയോകളോ അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ വീഡിയോ കാണാറില്ല എന്നുള്ളത് ഞാൻ പറയണില്ല. ഇംഗ്ലീഷ് വീഡിയോകളാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നതും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇംഗ്ലീഷാണ്. യൂറോപ്യൻസ് അങ്ങനെ പുറമേയുള്ള രാജ്യങ്ങളുടെ മാത്രമായിരുന്നു, കൂടുതലും ഇന്ത്യൻസാണ്. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ തള്ളിക്കളഞ്ഞ് ഇന്ത്യക്കാരാണ് ഏറ്റവും മുന്നിൽ. സെൽഫ് വീഡിയോസ്, ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾ നിങ്ങളുടെ കാമുകന്മാർക്ക് സെൻഡ് ചെയ്യണതും നിങ്ങളുടെ കാമുകിമാർക്ക് സെൻഡ് ചെയ്യുന്ന വീഡിയോകളും ലൈവ് ചാറ്റിങ്ങൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാനില്ല എന്നൊക്കെയാണ് വിചാരിച്ചാണ് ലൈവ് ചാറ്റിങ്ങിൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈവ് സ്ട്രീമിംഗ് ഇടയിൽ ഹാക്ക് ചെയ്യാനോ സാധിക്കും, അതേപോലെ തന്നെ അപ്പുറത്തുള്ള ആൾക്ക് റെക്കോർഡ് ചെയ്യാനും സാധിക്കും. അതേപോലെ സ്ക്രീൻ റെക്കോർഡുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ സംഭവങ്ങളും സംഭവിക്കുന്നുണ്ട്. സംഭവിച്ച ശേഷം കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നില്ല, ഇപ്പോഴും പലരും അറിയുന്നില്ല. ഇപ്പം ഗെയിം കളിച്ചാൽ മതി, ചാറ്റ് ചെയ്താൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണ ബോധം വരെ ഇല്ല. ഞാനിത് പറയാൻ കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിങ്ങൾ സ്വന്തം ഫോട്ടോ എന്തിനാണ് ഇത്ര പേർക്ക് അയച്ചു കൊടുക്കുന്നത്? അവർ എനിക്ക് അയച്ചു കൊടുക്കുന്നു, ഞാൻ അവരുടെ ഫ്രണ്ടാണ്, എനിക്ക് അയച്ചു കൊടുക്കുന്നു. ഓക്കെ, അവരുടെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുന്നു, അവരുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നു. എത്ര പേർക്കാണ് ഈ ഫോട്ടോകൾ എന്തൊക്കെ ആവണമെന്ന് അറിയാമോ? ഫേസ്ബുക്ക് പേജുകളിൽ നിങ്ങൾക്ക് പോയി സെർച്ച് ചെയ്യാം ഗേൾസ് വാട്സപ്പ് നമ്പർ, അല്ലെങ്കിൽ ഗേൾസിൻ്റെ ഫോട്ടോസ് എന്തെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. മലയാളികളുടെ പേജ് മാത്രം സെർച്ച് ചെയ്യണ്ട, നിങ്ങളുടെ ഫോട്ടോ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും പടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ തമിഴിൽ പോയിട്ട് നിങ്ങളോട് സെർച്ച് ചെയ്ത് നോക്ക്, മാരുടെ വാട്സപ്പ് നമ്പർ വേണോ എന്ന് തമിഴിൽ സെർച്ച് ചെയ്ത് നോക്കിയേ, ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കാം, പറയാൻ പറ്റില്ല. അതേപോലെ ജനറേഷൻ നമ്മളുടെ മൊബൈൽ, നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഫേസ്ബുക്കിൽ എന്തിനാ ഷെയർ ചെയ്യണേ? നേരിട്ട് എന്ന കാര്യങ്ങളും ഷെയർ ചെയ്താൽ പോരെ, എന്തിനാ സോഷ്യൽ മീഡിയയിൽ തന്നെ ഷെയർ ചെയ്യണോ? ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം തന്നെ അവരുടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ആമസോണിൽ എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നല്ലൊരു മൈക്കിന് വേണ്ടി ഞാൻ സെർച്ച് ചെയ്തിരുന്നു. amazon.in ലാണ് ഞാൻ സെർച്ച് ചെയ്തത്. ഞാൻ പോളണ്ടിലാണുള്ളത്. ആ സെർച്ച് ചെയ്തത്
യൂട്യൂബിൽ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, മീഡിയ മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള, ആ പരസ്യങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് നോക്കുമ്പോൾ ഞാൻ കൂടുതലും സെർച്ച് ചെയ്തിട്ടുള്ളത് മൈക്രോഫോണാണ്. അപ്പോൾ അത് ഇവിടെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സാധാരണ സെർച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ അവർ നമ്മളുടെ പ്രൈവസി കട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഫോൺ വരെ വിളിക്കുന്നവരെ നമുക്ക് നേരിട്ട് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് ഫേസ്ബുക്ക് വാട്സപ്പ് മാത്രം ഞാൻ പറയുന്നില്ല, എല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങൾ മൊബൈലിൽ തന്നെ ഒരു ബിസിനസ്സാണ്. ഒരു സിം കാർഡിലിരുന്ന് എ ടു സെഡ്. അപ്പോൾ ഇതൊരു ബിസിനസ് മേഖലയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനിയെങ്കിലും നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പരമാവധി പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പുതു പുതു അറിവുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.